എനിക്ക് ഇഷ്ടപ്പെട്ട നാടകവേദി അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ നാടകമാണ്. ഈ ആഘോഷത്തിൻ്റെ ആദ്യ ദിവസം സാറിൻ്റെ മുടക്കം മുതൽ നാടകമാണ് അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് അനുരഞ്ജനം 1953 പ്രസിദ്ധീകരിക്കപ്പെട്ട മുടക്കം മുതൽ നാടകത്തിന് മുൻപ് അദ്ദേഹം എഴുതിയതാണ് അനുരഞ്ജനം. 1952 അദ്ദേഹം അനുരഞ്ജനം എഴുതി കഴിഞ്ഞിട്ട് ഒരു ഐതിഹാസിക മാനങ്ങളുള്ള ഒരു നാടകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മുടക്കം മുതൽ എഴുതുന്നത്. അത്ര മുമ്പ് നിങ്ങൾ ഒരിക്കൽ കണ്ട നാടകത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തുമാത്രം ഗാഠമായി, എന്തുമാത്രം ആഴത്തിൽ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും സ്ത്രീയുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, ടീച്ചർ പറഞ്ഞതുപോലെ സ്ത്രീയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തുമാത്രം ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത വ്യാപരിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നാടകം. ഈ നാടകം നിങ്ങൾക്ക് ഈ നോട്ടീസിൽ കണ്ടിരിക്കും. MR ഗോപകുമാറാണ് സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് സുപരിചിതനായ MR ഗോപകുമാർ, അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ചില അത്യാവശ്യങ്ങൾ വന്നു പോയതുകൊണ്ട്, സ്ഥലത്തില്ലാതെയായി പോയതുകൊണ്ട് ഈ നാടകത്തിൻ്റെ സംവിധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീ ആറന്മുള രാമചന്ദ്രനാണ്. ആറന്മുള പരമശേഷ്വരി കൊച്ചുമകനായ ആറന്മുള രാമചന്ദ്രൻ. എനിക്ക് ഇഷ്ടമുള്ള നാടകവേദി രാമചന്ദ്രനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. അദ്ദേഹം ഈ ഒരു നാടകത്തിൻ്റെ സംവിധാന ചുമതല ഇത്ര പെട്ടെന്ന് വളരെ ചെറിയൊരു നോട്ടീസിൽ ഏറ്റെടുക്കാൻ, വളരെ വളരെ ചുരുങ്ങിയ സമയമുണ്ട് ഇത് അവതരിപ്പിക്കാൻ അദ്ദേഹം സഹകരിച്ചതിൽ ഈ എൻക്രസ്മള നാടകവേദിക്ക് അദ്ദേഹത്തോട് വളരെയേറെ നന്ദിയുണ്ട്. ഈ നാടകത്തിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾ നടത്തിയ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ നാടകത്തിന് കഥാപാത്രങ്ങളെ വാർത്തെടുത്ത MR ഗോപകുമാറിനോടും നിശ്ചയമായും ഈ നാടകവേദിക്ക് എൻക്രസ്മള നാടകവേദിക്ക് നന്ദിയുണ്ട്. ഒപ്പം അതിന് കണക്ക് പറയേണ്ടത് ഇന്ന് ആറന്മുള രാമചന്ദ്രനോടൊപ്പം ഇവിടെ സഹകരിക്കുന്ന നടീ നടന്മാരെ കുറിച്ചാണ്. ആലോചിച്ച് നോക്കണം, കൃഷ്ണമല സാറിൻ്റെ നാടകം ഇത്രയേറെ കരുത്തുറ്റ, ഇത്രയേറെ ഭാരിച്ച ഒരു നാടകം ഇത്ര ചുരുങ്ങിയ ദിവസങ്ങൾ, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇവിടെ പഠിച്ചു വന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുവാൻ തയ്യാറായ ഈ നടീ നടന്മാരെ ഈ ഫൗണ്ടേഷൻ, നാടകവേദിയും ഫൗണ്ടേഷനും പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്വാഭാവികമായും ചോദിക്കാം, ഈ നാടകം മുഴുവനായും അല്ല, വ്യത്യാസമുണ്ട്. മുടക്കം മുതൽ അവതരിപ്പിക്കുമ്പോൾ നാടകവേദി എൻക്രസ്മള നാടകവേദി നിശ്ചയിച്ചിരുന്നത് അതിൻ്റെ ഒരു അക്കാഡമിക് വാല്യൂ, അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി വാല്യൂ നിലനിർത്തണമെന്ന് തന്നെയാണ്. മുടക്കം മുതൽ അവതരിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും സാറിൻ്റെ നാടകം അങ്ങനെ തന്നെ പൂർണ്ണമായി അവതരിപ്പിക്കണം എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികതയ്ക്കാണ് നാടകവേദി മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു എഡിറ്റിംഗ് ഈ കൊടുത്തിൽ അവർ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അഭിനയക്ഷമമായ ഭാഗങ്ങൾ എടുത്തിട്ട് കൂടുതൽ അഭിനേഷം അതല്ല, അങ്ങനെ പ്രത്യേകിച്ചും സർ ക്ഷമിക്കണം, അഭിനേഷം മാത്രം പറയുമ്പോൾ ക്ഷമിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരെയും വീണ്ടും ക്ഷണിക്കുന്ന നാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം, നന്ദി, നമസ്കാരം. ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അവരുടെ ജന്മദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ
ഒരു പിടി സ്നേഹ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അനുരഞ്ജനത്തിനായി യാത്ര തുടങ്ങട്ടെ. കഴിഞ്ഞ 5 ദിവസം കൊണ്ടാണ് ഈ നാടകം ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്താം. രംഗത്ത് വല്യശാല വിജയകുമാർ, കെ പി എ സി ലീല കൃഷ്ണൻ, ഷാജി ആറാലുമോട്, ആറ്റുകാൾ സുരേഷ്, അനി ചെറിയ കൊല്ല, ശ്രീകല സുരേഷ്. നാടകരചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റെക്കോർഡിംഗ് മധു. ശ്രീരാഗം ഡിജിറ്റൽ, തിരുവനന്തപുരം. ചമയം രംഗസജ്ജീകരണം സതീഷ് പാങ്ങോട്. പശ്ചാത്തല സംഗീതം അനിൽ ബാബു. സാങ്കേതിക സഹായം ചന്ദ്രൻ കണ്ണേറ്റുമുക്ക്. അവതരണം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള നാടകവേദി. സംഗീത സംവിധാനം, ദീപ സംവിധാനം, നാടക സംവിധാനം ശ്രീ ആറന്മുള രാമചന്ദ്രൻ. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു അനുരഞ്ജനം. അപ്പോ 8:15 വണ്ടി കൊല്ലത്ത്, നിങ്ങളുടെ യോഗം 1 മണിക്ക്, അതപ്പോ കഴിയും. 4 മണിക്ക് എന്ന് വയ്ക്കാം. അപ്പോ 5 മണിക്ക് കോട്ടയത്ത് എത്തുന്ന എങ്ങനെ? ഞങ്ങളുടെ യോഗം കുറച്ച് നേരത്തെ നിർത്താൻ നോക്കാം. അതേ ഉള്ളൂ, എനിക്ക് കോട്ടയത്ത് അടിയന്തരമായി എത്തേ പറ്റൂ. ഞങ്ങളുടെ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതിനെന്താ, പോകാൻ കഴിയുമല്ലോ. അല്ലെങ്കിൽ എന്റെ പ്രസംഗം കഴിഞ്ഞാ ഉണ്ണേ, ഞാൻ അങ്ങ് പോകും. അപ്പോ നാളെ രാവിലെ ആലപ്പുഴ ലേബർ, 2 മണിക്ക് പരവൂർ കലാസമിതിയുടെ ഉദ്ഘാടനം, മറ്റന്ന് തിരുവല്ല കോഓപ്പറേറ്റീവ് വാർഷികം. താമസിക്കുന്ന താമസമില്ല. അന്ന് തിരുവല്ല കോഓപ്പറേറ്റീവ് വാർഷികം. അന്ന് എനിക്ക് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരു തൊഴിലുണ്ട്. അതിന് വാർഷികം പരമ പ്രധാനമാണ്. സാമൂഹ്യ പ്രാധാന്യമുള്ള പല ആശയങ്ങളും അന്ന് എനിക്ക് സമർപ്പിക്കാനുണ്ട്. അമ്പലത്തിൽ തൊഴുന്നത് എനിക്കും വളരെ പ്രധാനം. അത് ഞാൻ എന്തുവിടും. ആ തിരുവല്ല എനിക്ക് കൊല്ലത്ത് നിന്ന് പോകണം. ഇപ്പോഴും അത് അത് പറ്റില്ല ചേട്ടാ, എനിക്ക് പോയേ പറ്റൂ. അത് പറ്റില്ലെന്ന് അനിയൻ കുഞ്ഞെ, നീ ഇന്ന് ഒരിടത്തും പോകുന്നില്ല. ചെന്നപ്പോള് ചേട്ടൻ നേരം നോക്കി പറയാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അങ്ങനെ കാർ അങ്ങ് പോയി. എവിടെ കാർ തിരിച്ചു പറഞ്ഞു. വലിയ കുഴപ്പമായിരുന്നു. എന്തൊരു കലാ പറ്റും, എന്തൊരു കൃത്യ. എന്തോ കുഴപ്പം, ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് പറയാനായിട്ട് 2-3 ദിവസമായി ഞാൻ അവിടെ കേറി ഇറങ്ങാം. നിന്നെ ഒന്ന് കണ്ടിട്ട് വേണ്ടേ? പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്ത് മര്യാദകളാ? ഇത് ജീവിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയാലേ ചാകാനെ നേരം കാണും. എനിക്ക് എന്റെ അനിയനോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയാനുണ്ട്. ചെല്ലപ്പമ്പിള്ള പോ. ചെല്ലപ്പമ്പിള്ളേ നിങ്ങള് പോ, അനിയൻ കുഞ്ഞിന്ന് വരത്തില്ല. ഇന്നല്ല, ഇനി ഒരിക്കലും ഇതിനൊന്നും അനിയൻ കുഞ്ഞ് വരത്തില്ല. ഞങ്ങളുടെയൊക്കെ വലിയൊരു ഇച്ഛാമൊക്കെ നഷ്ടമാണ്. ദയവേത് അദ്ദേഹത്തെ വരാൻ അനുവദിക്കണം. നിവർത്തിയില്ല ചെല്ലപ്പമ്പിള്ളയെ, നിവർത്തിയില്ല ചെല്ലപ്പമ്പിള്ള. ശരി സാർ, നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്റെ തലക്കെടുക്കുന്നു. നിങ്ങൾ അവിടെ ചെന്ന് പറയണം കേശവൻ കുട്ടിയുടെ ഒരു ചേട്ടൻ വഴിമുളക്കി വന്ന് കാര്യങ്ങളൊക്കെ ചേട്ടന്റെ മാനം കെട്ടി. അനിയൻ കുഞ്ഞ് എന്റെ മാനം കെട്ടുന്നതോ? ഞാൻ ചേട്ടന്റെ മാനം കെട്ടുന്നു. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവനവന്റെ മാനം
അവനവന് വരുത്. അതൊക്കെ പോട്ടെ, എന്ത് കാര്യം കള, കുഞ്ഞു കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കുന്നതോ? ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അതിനെ കുറിച്ച് ഒരു ഗുണവും ഇല്ലല്ലോ. അതിനൊക്കെ ഞാൻ മറുപടി തന്നിട്ടുണ്ടല്ലോ. ചുമ്മാ മറുപടി കേൾക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണമായിരുന്നു. എനിക്ക് പഠിത്തവും വിവരമൊന്നുമില്ല. കണ്ടമുണ്ട്, ഓച്ച പഠിച്ച് വരമ്പ് പറ്റിയ ശീലമുണ്ട്. എനിക്ക് പറയാനുള്ളത് നിന്റെ കൂടി അല്ലാതെ പിന്നെ ഞാൻ ആരോട് ഇന്ന് പറയും? ചേട്ടൻ എന്നോട് എന്ത് വേണമെന്ന് പറയാറുണ്ട്? പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചേട്ടാ, എന്ത് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേ, എനിക്ക് ഉദ്യോഗവും പ്രതാപവും ഒന്നും വേണ്ട. മുഖത്തിൽ പുതിയ കാളെ കണക്ക്, ജീവിതകാലം മുഴുവൻ മുഴുവടിക്ക് എന്നെ കൊണ്ട് വയ്യ. എനിക്ക് ആവും വിധം പൊതിയിനങ്ങളെ സേവിച്ച് കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹം. നിന്റെ ആശ അതെ, നിന്റെ നന്മയ്ക്ക് വഴി വേറൊന്ന്. നീ നന്നാവ, സുഖമായി ജീവിക്കാൻ. അതിനു വേണ്ടിയാ കുഞ്ഞെ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് നിന്നെ വളർത്തി നിന്റെ കണ്ണൊന്ന് തെളിയിച്ചെടുത്തത്. നീ അത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നന്നാവുന്ന എങ്ങനെയെന്ന കാര്യത്തിലേ നമ്മൾ എന്തൊരു അഭിപ്രായ വ്യത്യാസം? നീ എങ്ങനെ അവിടെ ഇവിടെ ചെന്ന് നാട്ടുകാരുടെ വായിക്കുന്ന ചീത്തവിളിയും കേട്ട് കുടുംബത്തെയും മറന്നു നടന്നാൽ പിന്നെ എങ്ങനെ നന്നാവും? ചേട്ടാ, നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ വേണ്ടി നാം ക്ലേശിക്കുന്നൊരു സുഖമല്ലേ? ഓഹോ, എന്റെ കൊച്ചനി പുതിയൊരു കാര്യം എന്നെ പഠിപ്പിക്കുക. ഇതെനിക്ക് പുതിയ കാര്യം ഒരു ആണോടോ കുഞ്ഞെ? ഞാനിതൊരു പുതിയ കാര്യമാണെന്ന് വെച്ച് പറഞ്ഞതല്ലേ ചേട്ടൻ, ഞാൻ സൂചിക്കുന്നുണ്ടോ? പോലെ നിനക്കൊരു സുഖമാണെന്ന് എനിക്ക് തോന്നണ്ടേ? ഞാൻ വന്ന കാര്യം തോമനി കുഞ്ഞ് അറിഞ്ഞോടാണ്? നീ പറഞ്ഞോ, ഞാൻ പറഞ്ഞേ. അനിയ കുഞ്ഞെ, ഇത് അങ്ങോട്ട് കുടിച്ചേ. നീ കുടിക്ക്, ചേട്ടൻ തരുന്നതല്ലേ. ഇതുവരെ ചേട്ടൻ തന്നെ നീ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. കോമഡി കുഞ്ഞ് കേട്ടതായിരിക്കും അല്ലേ, നല്ല കാപ്പി. നീ ആ കുഞ്ഞിനിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ചേട്ടാ, ഞാൻ അവളെ വിഷമിപ്പിക്കുന്നില്ലല്ലോ. മറ്റുള്ള വിഷമം തീർക്കാൻ പുറപ്പെടുമ്പോ അതിനു മുമ്പ് നീ ഒന്ന് ആലോചിക്കണം. നിന്റെ ഭാര്യയെയും ചേട്ടന്റെയും കഷ്ടം തീർക്കണമെന്ന്. ഞാൻ കോമതി വിഷമിപ്പിക്കുന്നില്ല. കഷ്ടം കഷ്ടം, വലിയ പഠിപ്പുള്ളവെന്ന് പറയുന്നത് കേട്ടില്ലേ? 10-15 ദിവസം കൂടുമ്പോ വല്ല വട്ടം കുളങ്ങരയെന്നോ കോളം കുളങ്ങരയെന്നോ ഓടി വീട്ടിലോട്ട് വന്നാൽ കേറും. എന്നിട്ടോ മിണ്ടാട്ടവുമില്ല, പുലിയാട്ടവുമില്ല. മൂന്നേ മുക്കാ നാഴിക നേരെ ചെവ്വാടെ വീട്ടിൽ നിൽക്കാത്ത നീ ഓടിക്കളഞ്ഞ നീ ആടാ ആ കുഞ്ഞിന്. ഞാൻ ഗോമതി വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ പ്രസംഗിക്കാൻ പോകുന്നു, സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? അവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ ഞാൻ പിന്നെ ലേഖനങ്ങളിൽ ഒന്നും നാട് പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞെ, തെങ്ങീന് തേങ്ങ വീഴുന്നത് ആരുടെയും പുറത്ത് വീഴണമെന്ന് കരുതിയിട്ടല്ല. അതിന്റെ മുട്ടി നിൽക്കണവന്റെ തലമണ്ട പട്ടൂലേ? അതെ അതെ അതെ, ദോഷം വരണമെന്ന് കരുതിയല്ലോ തേങ്ങ വീഴുന്നത്. ദോഷം വേണമെന്നുള്ളവർ ചുവട്ടി നിന്ന് മാറിയിരിക്കണം. അത്ര തന്നെ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവളുടെ ഇഷ്ടത്തിനൊത്ത് ഞാൻ ജീവിക്കാൻ വേണം. എന്റെ കുച്ചനെ, ആ കുഞ്ഞിനെ നന്നേ മനസ്സിലാക്കി കഴിഞ്ഞു. ചേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ വിവാഹത്തിൽ വഴിപ്പെട്ടത്. എന്റെ നിർബന്ധത്തിന് വഴങ്ങിയോ? ശരിയാ, ഞാനത് ചെയ്യിച്ചു. നീ നന്നാവാൻ വേണ്ടി ഞാനത് ചെയ്യിച്ചു. എനിക്ക് വേണ്ടി ചേട്ടൻ സ്ത്രീച്ചെന്നോ? എന്തെല്ലാം കഥ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. നീ ഉയരണം, നന്നാവണം. എന്നത്തെ കരുതിയാ ഞാനത് ജയിച്ചത്. ഞാൻ ഇത്രയും കാലം പാടുപെട്ടു, വല്ല വിലയിനി അതൊന്ന് ഒപ്പിച്ചെടുത്തു. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ ഇന്ന ഇന്നത്തെ നിലവാരത്തിനെ ദർശിക്കാൻ പറ്റുന്ന കുടുംബമാണോ മുല്ലപ്പറമ്പ്? എത്ര തന്നെ
എത്ര തന്നെ കൗശലം പറഞ്ഞു കൂടെ നടന്നിട്ടൊന്നറിയോ ഈ കാര്യം ഞാൻ ഒപ്പിച്ചെടുത്തവർ കൊച്ചൻ നന്നാവുന്നവരാണ്. അതുകൊണ്ടാണ് കിട്ടുപിള്ളെ ഞാൻ ഇതിന് സമ്മതിക്കുന്നു എന്നാ പണിക്കൽ അദ്ദേഹം ഒരുവിൽ പറഞ്ഞത്. അപ്പോ ചേട്ടൻ ശുപാർശ യാതനയും കൊണ്ടാണ് എന്നെ ഈ ധർമ്മസംഗത്തിലാക്കിയത്. ശരിയാ, അത് പറയാൻ ഞാനിതിന് മടിക്കണം. അല്ലെങ്കിൽ നാലുപേരും കുറ്റം പറയട്ടെ, അന്ന് അവന്റെ വിഴുപ്പ് ഞാൻ ചുമന്നു കൊടുക്കും. നാല് കരത്തില് ഞാൻ വന്ന പോലെ ഞാനല്ലേ അനുഭവിക്കുന്നു. അനുഭവക്കാരെ നന്നാക്കാൻ പോയിട്ട് അന്ന് എനിക്ക് കിട്ടിയ മാനക്കേടിൽ നാണക്കേടിൽ നിന്നും ഞാൻ ഇതേവരെ മുക്തനായിട്ടില്ല. കാര്യം പോട്ടെ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കുത്തുവാക്ക് ആരായ മിനിയൻ പോലെയാ അതൊന്നും കേട്ടത്. കേൾക്കേണ്ടി വന്നില്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാനും തുറന്നു പറയട്ടെ, ചേട്ടൻ എന്റെ അച്ഛനും അമ്മയും അല്ല അവർ. പക്ഷേ എനിക്ക് തുറന്നു പറയാൻ എനിക്ക് രക്ഷയില്ല. ഈ വിവാഹം എന്നെ നശിപ്പിച്ചു. ഞാൻ നശിപ്പിച്ചെന്ന് പറ ഞാൻ നിമിത്തം നശിച്ചു, ആ കുഞ്ഞ് നശിച്ചു, പഠിക്കരുതേ നശിച്ചു. ഇതെന്ത് രസം, ചേട്ടൻ കരയുകയാണ്, ഞാൻ നിമിത്തം കരയുകയാണ്. അല്ലേ, നമ്മൾ ആരും നിമിത്തമല്ല, എങ്ങനെ എങ്ങനെയൊക്കെ വന്നില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഇത്ര പൊരുത്തമില്ലാത്തൊരു ഭാര്യയും ഭർത്താവും എങ്ങനെ ഒരുമിച്ച് ജീവിക്കും? കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ വേറൊരാളെ കുത്തിക്കൊല്ലണം, അല്ലെങ്കിൽ അല്ല അറിയാത്ത എവിടെയെങ്കിലും പോയിങ്ങോ പാർക്കാം. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എങ്കിൽ എങ്കിൽ എനിക്കൊന്നും കൂടി പറയാനുണ്ട്. നീ വിചാരിക്കും പോലെ പറത്തിക്കളയാൻ പറ്റുന്ന ബന്ധമല്ല അത്. അത് മറക്കുന്ന എന്റെ അമ്മ ഈ ഞാനും പറഞ്ഞിരിക്കും. എനിക്ക് അന്തസ്സും അഭിമാനമാ വലുത്. അത് നല്ലത്. പിന്നെ പിന്നെ എന്തിനാ ഈ കടിയും കൊണ്ട് ഞാനെങ്കിൽ നടക്കണേ? ഞങ്ങള് സംസാരത്തിൽ നിന്നങ്ങ് നിന്ന് പോയി കഥ അകത്തോട്ട് വരാത്തെ. ചേട്ടൻ വന്നത് പരവ് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലും കാപ്പിയും എത്തിച്ചല്ലോ. ചേട്ടൻ വന്ന് പൊതു കാര്യം തെറ്റിച്ചു. ആ ചിലതൊക്കെ ശരിയാവണമെങ്കിൽ ചിലതൊക്കെ തെറ്റിയേ ഒക്കൂ. ശരിയാവും തന്നെ ശരിയാവും. എനിക്ക് നിങ്ങളോടൊന്ന് പണിക്കിടാനൊന്നും വയ്യ. അതിനുള്ള നാവൊന്നും എന്റെ വായിക്കില്ല. എനിക്ക് നാപ്പുണ്ട്, വർത്തമാനമില്ല. എനിക്ക് ചെവിയുണ്ട്, കേൾക്കാൻ വയ്യ. അങ്ങനെ പലതും ഞാൻ ആശിച്ചു പോയി. എന്റെ
എനിക്ക് താഴെ അഞ്ചു പേരുണ്ടായിരുന്നു, മരിച്ചിട്ടും സെഞ്ചിച്ച് എന്റെ അല്ലേ. അവനങ്ങനെ ഉയർന്ന് നാട്ടിലെ വലിയ ഉദ്യോഗസ്ഥനാകുമെന്ന്. ഞങ്ങൾ പ്രാപത്തങ്ങളാണെങ്കിലേ അവനെ കൊണ്ടൊരു മേഖലയുണ്ടാകുമെന്ന്. നാട്ടുകാരൊക്കെ അവനെ കാണുമ്പോൾ ബഹുമാനിച്ച് കാട് വണങ്ങുമെന്ന്. അതുപോലെ തന്നെയാണ് എന്റെ അച്ഛന്. മക്കൾ സുഖമായിട്ടിരിക്കണം, സന്തോഷമായി കഴിയണമെന്ന് ഒരേ നിർബന്ധമാണ് അച്ഛൻ. ആ ഒറ്റ നിർബന്ധം കൊണ്ട് അച്ഛന്റെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് അച്ഛൻ ഇന്ന് വരെ മറ്റൊരു വിവാഹം കഴിക്കാത്തത്. എന്റെ ദുഃഖം സാരമില്ലാട്ട്, അച്ഛന്റെ കാര്യമാ കഷ്ടം. ഇന്ന് ആ മുഖത്ത് ഒരു തുള്ളി ചോരയില്ല. എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ വളരെ വിഷമിക്കും. അത് കാണുമ്പോൾ ഞാൻ ആകെ തളർന്നു പോകും. എന്നാൽ അച്ഛനും ചേട്ടനും കൂടി കുറച്ചു ദിവസം വീട്ടിൽ വന്ന് താമസിച്ചിടയ്ക്ക് എന്താണറിയില്ല, അച്ഛൻ തീരെ സുഖമില്ലാതെ കഴിച്ചു കൂട്ടിയത്. അക്കൻ എന്നോട് അത് വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു. അയ്യോ, ആ കുഞ്ഞത് സഹിക്കുമോ? നമ്മുടെ കേശവം കുട്ടി, ആ കമല കുഞ്ഞിന്റെ ഭർത്താവിനെ കിടന്ന് പഠിച്ചാൽ എന്താ? എവിടെയെങ്കിലും പോകുമ്പോ കമലം കുഞ്ഞിനെ കൊണ്ടും പോയേ ഉള്ളൂ. വീട്ടിൽ വന്നു കയറിയാ പിന്നെ എന്തൊരു അന്യോന്യവും സന്തോഷവും. കുഞ്ഞെ ഇങ്ങനെ കരഞ്ഞിട്ട് നെടുമുക്കി വിളിക്കുന്ന ഒരു കാര്യമില്ല, നാല് നല്ല നല്ല മുടികൾ പറഞ്ഞു കൊടുക്കണം. സ്വന്തം പട്ടാളം നിർത്തിക്കൂടെ. എന്നാലും കുഞ്ഞ് അത് പറഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞില്ല എന്നാണോ ചേട്ടൻ വിചാരിക്കുന്നത്? എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ വാങ്ങാൻ നേരം പോക്ക് പറഞ്ഞാലോ നെറ്റ് ചോദിക്കും. അടുത്ത കാലത്തിൽ കുറച്ചു നേരം നിന്ന അസുഖം. ഇന്ന് തന്നെ ചേട്ടൻ ഈ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയായിരുന്നില്ല? ഇന്നലെ രാത്രി അങ്ങോട്ട് വന്നത് കാലത്തെ തന്നെ പോകാനും തുടങ്ങി. ഇങ്ങനെയൊരു കെട്ടുപാടുണ്ടായിരുന്നെങ്കിൽ കഴിച്ച കുഞ്ഞിന്റെയും പണിക്കരത്തേക്കിന്റെയും നീച്ചലത്തിലൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഉണ്ടാക്കാതിരുന്നെങ്കിൽ പക്ഷേ ഉണ്ടായി പോയി. ആ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. എനിക്ക് വയ്യ, എനിക്കൊന്നും പറയാൻ വയ്യ. കോമനിക്കുഞ്ഞെ, ഞാൻ സ്നേഹിച്ചതിലും ക്ലേശിച്ചതിലും കഷ്ടപ്പെട്ടതിലും കൂടുതലൊന്നും അല്ലല്ലോ എന്റെ ഉയരങ്ങളെ വലിച്ചെറിയണത്. വേണ്ടി വന്ന ഇങ്ങനെ സഹിക്കാവൂ, ഇന്ന വിധത്തിനെ സഹിക്കാവൂ. അങ്ങനെ കസേര കിടന്നു, പിന്നെ ഇടയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു, പിന്നെ കിടക്കണമെന്ന് തോന്നി കസേര അടുത്തില്ലായിരുന്നു. പറഞ്ഞാൽ പോയി ഞാൻ കൈവിട്ട് താഴെ.
ഗോമതിക്ക് പരമാർത്ഥത്തിൽ എന്നോട് സ്നേഹമാണോ അതോ വെറുപ്പാണോ? വെറുപ്പില്ലേ? ആലോചിച്ച് പറയുന്നത് മനസ്സിൽ തോന്നുന്ന പോലെ പറയുന്നു. വെറുപ്പിന് കാരണമുണ്ടായ വെറുപ്പുണ്ടാകുന്നു. ഗോമതിക്ക് എന്നോട് വെറുപ്പില്ലേ? സത്യം തന്നെ പറഞ്ഞു. തീർച്ചയായും പറയാം. ആ വെറുപ്പിന് എന്താ കാരണം? കാരണം എന്താണെന്ന് എന്നോട് ചോദിക്കാതെ അറിഞ്ഞൂടി. എന്റെ സ്നേഹക്കുറവാണോ വെറുപ്പാണോ എന്ന് കാരണം? ഈ ചോദ്യം അനാവശ്യമാണല്ലോ. അല്ലല്ലോ, ആവശ്യമാണ്. സ്നേഹക്കുറവും വെറുപ്പും രണ്ടും കണ്ട വാസ്തവത്തിൽ വെറുപ്പാണെന്ന് അറിഞ്ഞൂടെ? അറിയാ. പിന്നെ എന്തിനു ചോദിക്കുന്നു? അല്ല, നമുക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണെന്ന് അറിയപ്പെട്ട് ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നാം തമ്മിൽ ഭാര്യാഭർത്താക്കന്മാർ മറ്റും സംസാരിക്കുക. അങ്ങനെ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. പരസ്പരം അറിയാൻ ശ്രമിക്കുന്ന രണ്ടാളുകൾ, അതാണ് നാം ഇപ്പോ ആദ്യം ഓരോരുത്തരും അവരവരെ മനസ്സിലാക്കാം. എന്നെ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരമാണെന്ന് പറയാം. അതിനു മുമ്പ് നീ ഉത്തരം പറയാറുന്ന ചോദ്യം ആര് ആരുടെ വെറുപ്പിന് കാരണമായി എന്ന ചോദ്യം. അമ്മയുടെ വെറുപ്പ് എന്നെ വെറുപ്പിച്ചു. ഞാൻ സ്നേഹിക്കാനേ, ഭർത്താവിനെ ആരാധിക്കാനേ, ആനന്ദിപ്പിക്കാനേ ഇതിനകത്ത് കാലെടുത്ത് വെച്ചോളാം. എന്നിട്ട് എന്നിട്ട് അതിനനുവദിക്കുന്ന ഒരു ഭർത്താവിനെ അല്ല എനിക്ക് കിട്ടിയത്. ഞാനൊരു കുറ്റക്കാരനല്ല ഗോമതി. പിന്നെ ഞാനാ കുറ്റക്കാരി? ഞാൻ അങ്ങനെ ആശിച്ച തെറ്റാണ്. ഏത് സ്ത്രീയാണ് അങ്ങനെ ആശിക്കാത്തത്? എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല അന്ന് എന്റെ വിവാഹം കഴിച്ചത്. നേരെ പറയുന്നു, അങ്ങനെയുള്ള ചേട്ടന്റെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു. അന്ന് അങ്ങനെ വഴങ്ങിയാൽ ഇന്ന് ആ ചേട്ടന്റെ ഇഷ്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്ത് അസംബന്ധം? ഒന്നാമത്തെ കാരണം നീ എതിർത്തു, രണ്ടാമത്തെ കാരണം നീ തന്നെയാണ്. ഞാനോ? ഞാൻ നിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ഒരു പാപയാണ് നിനക്ക് ആവശ്യം. നിന്നെ സന്തോഷിപ്പിക്കാൻ 24 മണിക്കൂർ ഞാൻ തയ്യാറാകണം. എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ നീ എന്നെ അനുവദിക്കുന്നുമില്ല. എന്റെ ഇഷ്ടങ്ങളിൽ ഒന്നുപോലും നിറവേറ്റാൻ തയ്യാറില്ല തന്നെ. നിനക്ക് ഞാൻ പറയട്ടെ, പഴയ രംഗങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. ഒന്നോർത്ത നിന്നെ അവരുത്തപ്പെടുത്താൻ കഴിയില്ല. എന്റെ ആദർശം, എന്റെ ജീവിത ലക്ഷ്യം ഇതൊക്കെ അറിയാൻ തക്ക പഠിപ്പോ സംസ്കാരമുണ്ടോ അവർക്ക്? അതിന് കഴിവുള്ളൊരു ഭാര്യയാണ് ഞാൻ ആശിച്ചത്. ആ ആശ തൃപ്തമാണ്. എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് ഓർത്ത് ഓരോ ദിവസവും ക്ഷീണിച്ചു വരികയാണ്. ശരിയാണ്. നീ ഇവിടെ ഏകാന്ത ജീവിതം നയിക്കുക. അതും ശരിയാണ്. ഞാൻ കൂട്ടടച്ച കിളിയെ പോലെ ചിറകുകൾ അറിഞ്ഞ് നിലവിളിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്നെ കുറ്റപ്പെടുത്തുന്നു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നു, ചേട്ടനും നിന്റെ അച്ഛനും കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നു. ആരും അവനവരെ കുറ്റപ്പെടുത്തുന്നുമില്ല. ഏതായാലും ഈ അവസ്ഥ മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത എനിക്ക് പോലും സാധിക്കുന്നില്ല. രക്ഷാമാർഗം കണ്ടുപിടിക്കും. പറഞ്ഞു എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം. നീ വിഷമിക്കരുത്, ആലോചിച്ച് സമാധാനിക്കണം. എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. നമ്മുടെ ബന്ധം മനസ്സുകൊണ്ട് നാം ഉറപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടില്ലാത്തത് ഉറപ്പിച്ചു വെക്കാൻ പറ്റുള്ളൂ. അല്ല, ഉറപ്പിച്ചു വെക്കാമോ? തിരിച്ചു പറയണം. ഉറയ്ക്കാത്ത ബന്ധം മോചിപ്പിക്കല്ലേ വേണ്ടത്. ആ പാപത്തിക്കൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഞാൻ പറഞ്ഞ മാർഗം? പുരുഷനത് പറയാം, ഒഴുക്കം മട്ടിൽ പറയാം, പക്ഷേ ഒരു സ്ത്രീക്ക് അത് പറയാൻ ആർക്കും പൊങ്ങില്ല. നമുക്ക് വെറുപ്പുള്ള ഒരാളെ ഉപേക്ഷിക്കാൻ ഇത്ര പാടുള്ളൂ? ഇല്ല തന്നെ. പിന്നെ എന്താണ് വൈഷമ്യം? അത് പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവില്ല. എനിക്ക് എന്താ മനസ്സിലാവും? അങ്ങ് ഒരു സ്ത്രീ അല്ലാത്തതുകൊണ്ട്. സ്ത്രീ ആയാലും പുരുഷനായാലും പരസമാധാനം കിട്ടിയ പോലെ മതി, ധാരാളം മതി. പക്ഷെ എനിക്ക് അങ്ങ് പറഞ്ഞ മാർഗം മനസ്സുകൊണ്ടല്ല. വിവാഹമോചനം നടത്തി പിന്നെയും ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സുകൊണ്ട് കിട്ടാനാണ്? അവൾ അവൾക്കും വീട്ടുകാർക്കും എന്നും ഒരു പിരിച്ചുവിടല്ലേ? എന്റെ ശരീരത്തിലെ ഓരോ പിരിച്ചുവിടും
എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ സമർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ ആദർശങ്ങൾക്കായി പുതുക്കാൻ ജീവിതത്തിന് അത് ഞാൻ ഒരിക്കലും തടസ്സമാക്കിയാ. ഞാൻ ഇതാ ഇപ്പോൾ വേണമെങ്കിൽ ഈ വഴിയിൽ നിന്ന് മാറി. ഞാൻ ഇവിടെ നിന്നാലും മാറിയാലും എനിക്ക് ദുഃഖമാണെങ്കിൽ ഒരാളെ രക്ഷിച്ചെന്ന് ആശ്വാസമെങ്കിൽ ഉണ്ടാകട്ടെ. നീ ആത്മാർത്ഥമായി പറയുകയാണോ? എങ്ങനെയായാലും അങ്ങേക്ക് രക്ഷപ്പെട്ടാൽ പോലെ. അതിനുവേണ്ടി ഞാൻ എത്ര പാപമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങ് നിരാശപ്പെടരുത്. ഞാൻ ഭംഗി വാക്ക് പറയില്ല. എന്തു വന്നാലും നഷ്ടം എനിക്കില്ലേ ഉള്ളൂ. ഇനി ഞാൻ നേരി പറയട്ടെ. അങ്ങ് ഇന്ന് പുറത്തുവിട്ട ഈ താല്പര്യം എത്ര നാളായിരുന്നു എനിക്ക് തോന്നിയിട്ട്. നീ എന്തായി പറഞ്ഞു വിടുന്നേ? സത്യമോ അസത്യമോ? പെട്ടെന്ന് പോയി ഗോപതി, എന്റെ മനസ്സൊന്ന് ആശ്വസിക്കട്ടെ. ഇതിൽ കൂടുതൽ വെറുപ്പിനി ഉണ്ടാകാനില്ല. എന്നോടുള്ള ബന്ധത്തെ ശക്തി കൊണ്ട് ലോകബോധത്തിന് മുന്നിൽ ഭർത്താവായി കഴിയുന്ന ഒരാളെ ഞാൻ വളരെ വെറുത്തു. എന്റെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കാൻ കഴിയാൻ തന്നെ ഞാൻ വെറുത്തു തന്നെ ചെയ്തു. എന്ത് ആശ്വാസം! അന്ന് ഒരുപക്ഷെ മരിച്ചാൽ പോലും കൊള്ളാമെന്ന് ചില സമയങ്ങളിൽ എനിക്ക് തോന്നി. ഈശ്വരന്റെ പേരും പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാതെ വഴിയായിരുന്നേനെ. സത്യമാണോ നീ പറയുന്നത്? നമുക്ക് സ്നേഹമില്ലാത്ത നമുക്ക് നല്ല വെറുപ്പുള്ള ഒരാളെ പറ്റി ചില സമയങ്ങൾ അങ്ങനെ തോന്നിപ്പോയില്ലേ? ഈ നിലയ്ക്ക് വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന കാര്യം പറഞ്ഞപ്പോ എന്തുമാത്രം ക്ഷോഭമുണ്ടായി. എങ്ങനെ തോന്നാതിരിക്കും? അതുപോലെ എനിക്ക് തോന്നിയതുപോലെ ആഗ്രഹം എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? പരമാർത്ഥത്തിൽ നിനക്ക് കഴിഞ്ഞ വർഷം ആ ജ്വരം പിടിപെട്ട് കിടന്നപ്പോ പലതവണ അരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്റെ മനസ്സ് ഇവൾ ഇതോടെ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി. ഭഗവാനെ, മനുഷ്യൻ എത്ര കൊടരുതാത്തവൻ! ഈ വിഷപ്പാമ്പുകൾ വല്ലപ്പോഴും ഒക്കെ ചില സത്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പ് നിർത്താമായിരുന്നു. നമുക്ക് ആശ്വസിക്കാം. അവസാന രഹസ്യം പോലും നാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെല്ലാം തുറന്നു പറയുന്ന അവസരം ഉണ്ടായിരുന്നെങ്കിൽ. അത് മര്യാദ കടല്ലേ! കാര്യവിവരമുള്ളവർ അതിന് സമ്മതിക്കുമോ? പ്രവർത്തിക്കണമെന്നുണ്ട് സ്നേഹിത, പ്രവർത്തിക്കണമെന്നുണ്ട്. അത്യന്തം താല്പര്യമുണ്ട്.
പക്ഷേ ആകാശത്ത് ഉയർന്നു പറക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിമോഹമുള്ള പക്ഷിയുടെ കാലിൽ കുരുക്കും ചിറകിൽ കെട്ടും വീണാൽ പിന്നെ വല്ല രക്ഷയുണ്ടോ? സാർ, നിങ്ങളെ കെട്ടിന്റെയും കുരുക്കിന്റെയും വല്ല കാരണമുണ്ടോ സാർ? വർദ്ധിക്കുന്നവർ അകത്ത് കണ്ടു അറിയുന്നവരുടെ വിഷമം വല്ലതും അറിയുന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ വെച്ചിരുത് സാർ. അത് വെച്ച് കൂടിയിട്ട് എനിക്ക് വിഷമിക്കാനും നിൽക്കരുത്. ആര് വന്നിരിക്കുന്നു? പക്ഷേ സ്വാതന്ത്ര്യവും സ്വച്ഛതയും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അത് കഴിഞ്ഞ വെടിപ്പെട്ട് തുറക്കും പോലെ. സാറിന് ഇത്രയ്ക്ക് വിഷമമുണ്ടെന്ന് സാറേ. അല്ല, ഞാൻ സ്വകാര്യം ചോദിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചോദിച്ചിട്ടില്ല, പറയാൻ എനിക്ക് മടിക്കുന്നില്ല. ഞാനിപ്പോ ഒരു പരീക്ഷണ ഘട്ടത്തെ അതിജീവിക്കുക. അത് മുഴുവനായിട്ട് കല്ലും നെല്ലും തിരിഞ്ഞിട്ട് നിങ്ങളായിരിക്കും. മതി, ധാരാളം മതി സാർ. അപ്പോ ആ ലേഖനം നാളെയോ മറ്റന്നാളോ? നാളെയോ മറ്റന്നാളോ തീർച്ചയായും ഇല്ല. പലർക്കും എഴുതാമെന്ന് കേട്ടിട്ടുള്ള അഞ്ചാറ് ലേഖനങ്ങളിൽ ഒരെണ്ണം പോലും എഴുതാൻ കണ്ടിട്ടില്ല സാർ. ആദ്യം എനിക്ക് മറ്റുള്ളവർക്കൊക്കെ എഴുത്തയച്ചിട്ടല്ലേ ഉള്ളൂ. ഞാനിങ് എത്തിയില്ല സാർ. എനിക്ക് ഈയിടെ ഒന്നും എഴുതാൻ കഴിയാത്ത എന്താ? സാറൊക്കെ എഴുതണമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്താ പരിഹാരം? മനസ്സിന് സ്വസ്ഥത വേണ്ടേ? സ്വസ്ഥതയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സാർ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലാത്തതുണ്ടെന്ന് പറയുന്നത് വിചിത്രമല്ലേ? അതുപോലെ തന്നെ ഉള്ളതില്ല എന്ന് പറയുന്നതും ഉള്ളതില്ലാത്തതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് തർക്കം ചെയ്യിക്കാൻ വയ്യ സാർ. അപ്പോ ഞാൻ നാളെ ഇങ്ങോട്ട് വന്നോട്ടെ സാർ? നിങ്ങളെല്ലാവരും നിർത്തി തുടങ്ങിയത് എന്നാ ഞാൻ തന്നെ നിർത്തിയിക്കാം. അപ്പൊ ഞാനിവിടെ ഇറങ്ങട്ടെ സാർ. അപ്പൊ നാളെ ശരിയാണ്. നിങ്ങൾ എന്തായാലും നാളെ വരും. നിങ്ങൾ ഇപ്പോൾ വരുന്നത് എനിക്കൊരു ആശ്വാസമാണ് സാർ. അപ്പോ എന്തെങ്കിലും ഇടയ്ക്കൊന്ന് കുളിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ ശരി. മതി മതി, ധാരാളം മതി. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. ചേട്ടനൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവും. നീ പഠിച്ചവനല്ലേ? ചേട്ടൻ എന്നെ എന്ത് കുറ്റപ്പെടുത്തിയാലും ഞാൻ കേൾക്കും. കേൾക്കുക മാത്രമല്ലേ കഴിയുന്നു ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തവനാണെങ്കിൽ മൂന്നാമത്തെ തവണ ഞാനിത് പറയണമായിരുന്നോ നിന്റെ കൂടെ? ചേട്ടാ, എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലേ മാറ്റാൻ പറ്റുള്ളൂ. നിനക്ക് തോന്നിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട. എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്, എന്നെ ദഹിപ്പിക്കുകയാണ്. എന്നോട് പറയാൻ ചേട്ടൻ അങ്ങനെ മനസ്സ് വന്നു. എന്തെല്ലാം സ്വപ്നം കണ്ടു. വിളിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എന്റെ പിന്നൊരിക്കലും പട്ടിണി കിടക്കരുത്. പണമില്ലാതെ അവിടുന്ന് കുടുംബം കടം വാങ്ങാൻ അലഞ്ഞപ്പോ ഞാൻ ആഗ്രഹിച്ചു കാൽ കാശ് കൊണ്ട് കുഞ്ഞിന് കിട്ടാതിരിക്കരുത്. നീ വിവാഹം കഴിച്ച് സന്തോഷമായി നല്ലവനായി കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വിവാഹം കഴിക്കാതെ അതിനാ മാറി. ചേട്ടാ, കരയുന്നു. ഈ കണ്ണിൽ തറയിൽ വീണാ ഞാൻ എരിഞ്ഞു പോകും. ഈ കൊച്ചിനെ കരുതി ചേട്ട കരയുന്നു. കരയുന്നിടത്തൊക്കെ ആൾക്കാരാക്ഷേപിക്കാം. അതൊക്കെ ഞാൻ പുല്ലുപോലെ കളയുമായിരുന്നു. അവന്മാരുടെ എട്ടല്ലോ എന്റെ പത്ത്. പക്ഷേ ആ പണിക്കരത്തെ കുറിച്ച് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിനു പറയണം? ഞാൻ ആ പച്ചഭാവത്തെ പറഞ്ഞു വഞ്ചിക്കായിരുന്നില്ലേ? ചേട്ടാ, ചേട്ടന് കുറച്ച് ഉണ്ടാക്കുന്ന ഒരു പൊട്ട് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ എനിക്ക് ധൈര്യപ്പെടുകയില്ല. നീ ഒരുക്കമാണ് കണ്ട എമ്മോയ്ക്കാൻ ശ്രമിക്കാൻ. അതിനു വേണ്ടി നീ എന്നെ പച്ചയ്ക്കരിക്കും, നിന്റെ ബാല്യം കഴുത്തു ധരിക്കും.
അവർക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ഞാൻ വേറിറങ്ങി കെഞ്ചിയപ്പോ കാശ് തരാത്തവന്മാരെ അത്താഴത്തിന് ഒരു പിടിയായി മനസ്സറിഞ്ഞ് തരാത്തവന്മാരെയാണ് നീ നന്നാക്കാൻ നടക്കുന്നത്. ഒരു ആദർശം വെച്ച് പ്രവർത്തിക്കുന്ന ആളിന് ദ്വേഷബുദ്ധി പാടില്ല. ആദർശം നിനക്ക് എവിടെ നിന്നുണ്ടായി ആദർശം? അല്ലെങ്കിൽ എന്ന് പറയാൻ എനിക്ക് വരെ അല്ലെങ്കിൽ കിട്ടുപിള്ളയുടെ അനിയൻ കർണാലി കേശവൻകുട്ടി എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കില്ലായിരുന്നു. കുറ്റം ഞാനും നാലാണെന്നത് മുഖത്ത് നോക്കാനും നാല് കാര്യം പറയാനിടയാക്കിയത് വീർപ്പ് പിടിഞ്ഞിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് എന്നെക്കെഞ്ഞ് ക്ലേശമില്ല. എനിക്ക് ഇന്ന് മൂന്ന് നേരം ഒരു നേരം കഴിക്കാനുള്ള വക, ഒരു മുണ്ടും തോർത്തുമുണ്ടെങ്കിൽ ഒരു വർഷം ഞാനതുകൊണ്ട് കഴിച്ചു കൂട്ടും. അതിന് അധ്വാനിക്കാനുള്ള ആ കഴിവ് ഇന്നും എനിക്കുണ്ട്. പക്ഷെ നിനക്കോ? നിനക്കത് മതിയാകോ? തന്നാമെന്ന് വിചാരിച്ചില്ലേ എട്ട് ഡിഗ്രിക്ക്? ചേട്ടാ, എനിക്ക് ചേട്ടനെ പോലെ വളരെ ബഹുമാനിച്ച് ജീവിച്ചാൽ മതി. പ്രതാപവും പണവും പ്രൗഢിയുമൊക്കെ അവനവൻ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ? എനിക്കതിൽ അശേഷം താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് സുഖമായി ജീവിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും ഞാൻ എന്റെ ജീവിച്ചത് എന്റെ ചങ്ക് വെള്ളമാക്കിയതിന്. എന്ന് ചേട്ടത് ഞാൻ സുഖമായിരിക്കുന്ന കണ്ടാൽ പോലെ മതി, ധാരാളം മതി. പക്ഷെ നിനക്ക് സുഖമാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എനിക്ക് ഇനി ഒരു ചോദ്യമേ ഉള്ളൂ. എന്റെ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ അഞ്ചലാട്ടും ഈ കഴിവുണ്ടോ ഒക്കെ നിർത്താൻ ആ കുഞ്ഞിനെ കണ്ണീരിൽ കുളിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാൻ എന്നെ ഇട്ട് കുരങ്ങി കളിപ്പിക്കാതെ നിനക്ക് മേൽക്കൽക്കുല കാര്യം നോക്കി ഇവിടെ കഴിഞ്ഞുകൂടെ? എനിക്ക് ഇപ്പൊ അറിയാനാണ് ചേട്ടാ എന്റെ അഭിപ്രായം. തെളിച്ചു പറയും. ഞങ്ങൾ തമ്മിൽ രമ്യമായി വേല കഴിയാൻ പറ്റുമെന്നുള്ള അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചിരിക്കാം. ജോജി, നീ അടുത്തോ? നീ ആ കൊച്ചിനെ ചതിച്ചോ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അവൾക്ക് മനസ്സിലായി, അവൾ സമ്മതിച്ചു. കോമലി കുഞ്ഞെ, കോമലി കുഞ്ഞെ! കോമലി കുഞ്ഞ അവൾ പഠിച്ചത് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. കേശവക്കുട്ടി, സത്യമാണ് നീ പറയണത്? നിനക്ക് എങ്ങനെ തോന്നിയടാ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ? നീ ആ കൊച്ചിനെ കണ്ണിട്ട് കാണിച്ച് പേടിപ്പിച്ചു കാണും. ചേട്ടാ, എനിക്ക് അവളോടുള്ള പോലെ അവൾക്ക് എന്നോട് വെറുപ്പുണ്ടെന്ന് അവൾ സമ്മതിച്ചു. കഷ്ടം, ദൈവദോഷി! നീ ആ പാപത്തിനെ കൊണ്ട് കള്ള പോലും പറയിപ്പിച്ചു. ഞാൻ കള്ളം പറയിച്ചെന്നു സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ പോകുന്നതിൽ ചോദിക്കേ. ചോദിക്കാൻ പോണോ? എന്റെ പുറത്തെ തൊഴിയാവുള്ള തൊഴി നോക്കത്തില്ല. എനിക്കതിന് കഴിയില്ല. അപ്പൊ പിന്നെ ഒരിക്കൽ കൂടി, ഒരു തവണ കൂടി ഒരേ ഒരു ചോദ്യം. അധികമൊന്നുമില്ല. നീ ഞാൻ പറയുന്നത് കേൾക്കുമോ ഇല്ലയോ? എനിക്കത് ഇപ്പൊ അറിയണം, ഈ ക്ഷണം അറിയണം. ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് ആവില്ല. എന്റെ മനസ്സോട് ഹിതമാകുന്ന കാര്യങ്ങൾ അതിനെ ആരായാലും സമ്മതിക്കാൻ എനിക്ക് കഴിയില്ല. നീ ആരും പറയാൻ? ഞാനാരാണെന്ന് ചേട്ടൻ നന്നായിട്ട് അറിയാമോ? പക്ഷെ നിനക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞുതരാട്ടി, നിന്റെ ഈ ശരീരം എന്റെ ചോര. എന്താ അതിശയമം? നിന്റെ ഈ ശരീരം എന്റെ ചോറാണെന്ന്. അതെ, നിന്റെ കേട്ട് കിട്ടുള്ള കിട്ടുള്ള പറയുന്നു നിന്റെ ഈ ശരീരം എന്റെ ചോറാണെന്ന്. അല്ലെന്ന് പറയാൻ ആരെങ്കിലും ഈ പ്രമാണത്തെ
അവനെ ഞാനൊന്ന് കാണട്ടെ. എന്റേതാണ്, കണ്ട എന്തോക്കുള്ളതല്ല. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം. എന്റെ ഇഷ്ടത്തിന്, എന്റെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കണം. അതിൽ ആർക്ക് ചോദിക്കാൻ അധികാരമില്ല. ഇങ്ങനെ പറയുന്ന ഈ ഭേദം എന്നെ ചേർത്ത് കൊന്നുള്ളായിരുന്നു. നീ ചാവുകയും നീ ജീവിക്കണം. എന്റെ ആഗ്രഹം അനുസരിച്ച് നീ ജീവിക്കണം. എന്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കണം. ഈശ്വരനായാലും എന്റെ പോക്കറ്റിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോ ചേട്ടന്റെ പൂർണ്ണ അധികാരത്തിൽ കൈവശത്തിൽ ഞാൻ വന്നു ചേർന്നപ്പോ ആ ഒരു നിമിഷം കൊണ്ട് എന്റെ കഥ തിരിച്ചുണ്ടായിരുന്നു. എന്തുകൊണ്ട് ചേട്ടനെ ചെയ്തില്ല? അതെന്റെ മണ്ടത്തിൽ അല്ലെങ്കിൽ നിന്നോടുള്ള വിരോധമാണെന്ന് വെച്ചോ. രണ്ടുമല്ല, ഒരിക്കലുമല്ല. എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് എന്റെ മനസ്സിന്റെ എല്ലാ അവസരങ്ങളും തീർക്കുകയാണ്. ഭരണകാലത്തെ ചുമട് ഞാൻ ഇതോടെ അവസാനിപ്പിക്കുക. എന്റെ വിഷമം അവസാനിപ്പിക്കാൻ എനിക്കറിയാം. അതിന് അതിന് അനുഭവത്തിന്റെ സ്നേഹം വേണ്ട. എല്ലാം ഒരേ ഉദ്ദേശം. അതെ, നീ നന്നാവണമെന്നുള്ള ഉദ്ദേശം. ഇനി ആ പുത്രം മാത്രം വിലപ്പോവില്ല. ഞാൻ നിന്ന് വീണിയില്ല. എന്റെ ജീവിതം കണ്ട സന്തോഷം, എന്റെ സൂര്യൻ കണ്ട സന്തോഷം, ആ വിധി ഇനി വിലപ്പോവില്ല. ആ വിധിയെ ഞാൻ കാണിച്ചിരുന്നെങ്കിൽ നീ എന്റെ പറഞ്ഞ ഭാര്യമായിട്ട് നടക്കുമായിരുന്നു. എന്ന് ഞാൻ അങ്ങനെ നടക്കണമെന്ന് ചേട്ടൻ വിചാരമുണ്ടായിരുന്നു. ചേട്ടൻ എന്തിനാ കരയുന്നേ? കരയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? മനസ്സമാനത്തോടൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിക്കണം പോലെ ആലോചിച്ച് ആലോചിച്ച് എനിക്ക് ഭ്രാന്തി പിടിക്കണോ എന്ന് ആര് പറഞ്ഞു? ആലോചിച്ച ചേട്ടൻ മനസ്സിലാവും ചേട്ടന്റെ സ്വാർത്ഥത്തെ പറ്റി. എന്റെ സ്വാർത്ഥം, എന്റെ സ്വാർത്ഥം എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പൊ നീ അനുഭവിച്ചറിയില്ലേ? നിനക്ക് ബോധ്യമല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിച്ചിരുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഊഹിച്ചു കഴിഞ്ഞു. എങ്ങനെയാണെന്ന അനിയൻകുട്ടിന്റെ വികാരം? അവന്തര പറയുന്നേ. എന്റെ അനിയനെ ബുദ്ധിയുണ്ടോ എന്നറിയാനാ? ഇനിയാണെങ്കിൽ അതുകൂടി പറയാതിരിക്കുന്നു. ചേട്ടൻ മേലെ എന്നെ ഒരു സഹായം ചെയ്യില്ല. ഇന്ന് നാല് കാശിന് ചേട്ടൻ തന്നെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മേലെ അതിനെ വടിയുള്ളൂ എന്നൊക്കെ അല്ലേ പറയാൻ പോകുന്നത്? പഠിച്ചവന്റെ ബുദ്ധി, പഠിക്കാത്തവന്റെ ബുദ്ധി എന്താണ് ഉള്ളതെന്ന് നിനക്കറിഞ്ഞുകൂടാ. അങ്ങനെ വിട്ട് നോക്കിയ കാണില്ലത് നീ കാണൂല. നീ അറിയണ്ട. അപ്പോ ഞാൻ പോട്ടെ. കൊച്ചിനെ ഇഷ്ടം പോലെ ജീവിച്ചു. ചേട്ടാ
അല്ലാത്ത പക്ഷം
ഒന്നുകിൽ അങ്ങ് തൂങ്ങിച്ചാണ്, അല്ലെങ്കിൽ അവനെ വെടിവെച്ചു കൊല്ലണം. ചേട്ടനെ കൊന്ന പോലെ. ഒന്നില്ല, ചാകാനിടയാക്കി, അത്രയേ ഉള്ളൂ. ആ അതുപോലെ ഈ വരുന്ന ലോകത്ത് ഒരു ജീവിയെങ്കിലും കാണിച്ചു തരാമോ? അങ്ങയോട് എല്ലാ കാര്യത്തിലും യോജിക്കുന്നതായിട്ട് എനിക്ക് സംസാരിക്കാൻ സമയമില്ല. അങ്ങ് പോകാൻ പാടില്ല, ഞാൻ അതിന് അനുവദിക്കില്ല. ഇതെന്ത് മുരട്ട് വർത്തമാനം? മുരട്ട് വർത്തമാനം വന്നു. ഞാൻ എന്റെ ഹൃദയം അവിടത്തേക്ക് മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. അത് ചവിട്ടി തേച്ച് പോകുമ്പോ ഒന്ന് കാണുകയെങ്കിലും വേണം. നീ എന്ത് വേണമെന്ന് പറഞ്ഞോ, ഞാൻ കേൾക്കാൻ ബാധ്യത. ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ, അങ്ങക്ക് എന്താണ് ഇഷ്ടം? തീർച്ചയായും ഒരാൾ മരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുമോ? ഇതെന്ത് ചോദ്യം? അതിനെന്തനുവാദത്തില്? അങ്ങനെ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് ഭരണമേ ഗതിയുള്ളൂ. ഉപേക്ഷിച്ചു പോയില്ലെങ്കിൽ എനിക്കും അതേ ഉള്ളൂ ഗതി. അങ്ങ് എന്തിനെന്നെ ഉപേക്ഷിക്കണം? അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയ്ക്ക് പോലും ഞാൻ തയ്യാറാണ്. നിനക്ക് നിങ്ങളെ സാധിക്കും കോമതി? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, നിനക്ക് സാധിക്കില്ല. എന്നെ ഉപേക്ഷിച്ചെങ്കിലും നിർബന്ധമാണെങ്കിൽ അങ്ങ് പോവുക. പക്ഷെ അതിനു മുമ്പ് ഇത്രയും കൂടി ഞാൻ ഇതുവരെ വിട്ടുവീഴ്ച ചെയ്യാനില്ലെന്ന് എന്റെ ഇഷ്ടമനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ നിർബന്ധിച്ചത് ശിക്ഷയായി. എന്നെ കൊന്നേ ചെയ്തു പോകാം. ഒന്നുകിൽ എനിക്ക് മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം. മരിക്കുകയാണെങ്കിൽ പാപത്തിന്റെ ശിക്ഷയായി അമ്മയുടെ കൈകൊണ്ട്, ജീവിക്കുകയാണെങ്കിൽ അമ്മയോടൊപ്പം. ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഈ മാറ്റം അന്ന് എനിക്ക് ഉണ്ടായില്ല എന്നതാണ് സത്യം. ചേട്ടന്റെ മരണമാണ് എന്റെ ഗുരു. ചേട്ടന്റെ മരണം നിന്റെ ഗുരു? ആ നല്ല മനുഷ്യന്റെ മരണം എന്റെ കണ്ണു തുറപ്പിച്ചു. ഈ ഹൃദയമില്ലാത്ത ഞാൻ എന്നെ ആ സാധുവിനെ കൊന്നത്. എന്ത്? നീ ചേട്ടനെ കൊന്നു? നീ മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പറയുന്നത്? അതും ഒരേ നാവ് കൊണ്ട്? എന്റെ ശീലങ്ങളും ഇഷ്ടങ്ങളും ജീവിത രീതിയും ഒക്കെ അങ്ങയുടെ മേൽ കെട്ടിവെച്ച് തൻകാര്യം മാത്രം നോക്കിയതുകൊണ്ടല്ലേ ഞാനും അങ്ങുമായി അകന്നത്. ആ അകൽച്ചയ്ക്ക് ചേട്ടനെ നല്ലതുല്യമാക്കിയത്. ഞാൻ അല്പം വിട്ടുവീഴ്ച ചെയ്തു നോക്കി, നിങ്ങൾ തമ്മിൽ അകലുമായിരുന്നോ? ചേട്ടൻ മരിക്കുമായിരുന്നോ? ഇതൊക്കെ നീ ഇപ്പോഴാണോ പറയുന്നത്? വരാനുള്ള എന്റെ മന്ദന്ത് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞത്. ഈ വിചാരം നിനക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ. ആ വിചാരം എനിക്ക് അന്ന് ഉണ്ടായില്ല എന്നതാണ് സത്യം. പക്ഷെ ആ സാധു ഈ ലോകം വിട്ട നിമിഷം മുതൽ ഞാൻ ഉരുകാൻ തുടങ്ങി. നിന്നേക്കാൾ ചിന്തിക്കാൻ കഴിയുമ്പോ പഠിച്ചവരെ എനിക്ക് ഇത്ര അറിവുകളൊന്നും ഉണ്ടായിരുന്നു. ചില അവസരങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങ് മരിച്ചാലും വേണ്ടില്ല, ചേട്ടൻ ജീവിച്ചില്ലെങ്കിൽ എന്ന്. പക്ഷേ ഞാനായിരുന്നു ഗോമതി മരിക്കും. അതെങ്ങനെ സാധിക്കും? അനുജൻ മരിച്ചിട്ട് ചേട്ടൻ ഒരു നിമിഷം ഈ ഭൂമി ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നോ? ഓർക്കും തോറും എനിക്കൊരു സമാധാനമുണ്ട്. എനിക്ക് ജീവിക്കുന്ന ചേട്ടൻ മരിച്ചത് എനിക്ക് ജീവിക്കുന്ന എനിക്ക് മരിച്ചാൽ മതി. എന്നെ ഒന്ന് കണ്ണുകൊണ്ട് നോക്കും, എന്റെ മനസ്സൊന്ന് തന്നിട്ടേ.
എന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ ജീവിതം ജീവിച്ചു കഴിഞ്ഞ ശേഷം വേഷമിട്ടവരെയും അനിയനിൽ പ്രവർത്തിച്ച് പരിചയപ്പെടുത്തുകയാണ് കെ പി എസ് സി ലീലാകൃഷ്ണൻ. കുമാർ വലിയശാല വിജയകുമാർ. ഷാജി സുരേഷ്. അഞ്ജു ശ്രീകല. ശ്രീകല സുരേഷ്. ദീപവിധാനം ചമയം സതീഷ് പാങ്ങോട്. ഈ നാടകം സംവിധാനം ചെയ്തത് അതിനുമുമ്പ് ഇതിൻ്റെ ശബ്ദവിഭാഗം കൈകാര്യം ചെയ്തത് സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത് അനി. ഇനി ഒരാളെ പരിചയപ്പെടുത്താനുള്ളത് ഈ നാടകം സംവിധാനം ചെയ്തയാൾ ശ്രീ ആലമ്പുള രാമചന്ദ്രൻ. ആലമ്പുള രാമചന്ദ്രൻ. വളരെ വിജയകരമായി ഈ വർഷത്തെ കൃഷ്ണപിള്ള സ്മാരക നാടക മഹോത്സവം അവസാനിച്ച ഈ നിമിഷത്തിൽ ഇതിൽ കാണികളായും നാടക അവതരണ കലാകാരന്മാരായും പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ നാടകം അവതരിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പക്ഷേ എനിക്ക് ആ കിട്ടുപിള്ളയോട് പ്രത്യേകിച്ച് ഒരു നന്ദി പറയാനില്ല. അതുകൊണ്ട് മറ്റാരെയും മോശപ്പെടുത്തിയല്ല, പക്ഷേ കിട്ടുപിള്ള അസാമാന്യമായ ശബ്ദ നിയന്ത്രണത്തോടും ചലന നിയന്ത്രണത്തോടും കൂടി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലെ ഗുരുനാഥൻ്റെ പേരിൽ ഞാൻ അഭിനന്ദനം പറയുന്നു. പിന്നെ ദയവായി മറ്റൊന്നും ധരിക്കരുത്, ഇതിൽ നിന്ന് ഇനി അവതരിപ്പിക്കുമ്പോൾ ആ പാട്ടുകൾ അങ്ങ് എടുത്ത് കളയണമെന്ന് ഒരു ഗാനരചയിതാവ് കൂടിയായി ഞാൻ നിങ്ങളോട് സവിനയം അപേക്ഷിക്കുന്നു.